ഹായ് എവ്രിവൺ, പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള 45-ാമത്തെ ക്ലാസ് ആണ് ഇന്ന് ചെയ്യുന്നത്. 10-ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ സോഷ്യൽ സയൻസ് തീരും. ഓക്കെ, അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഫിസിക്സ് കെമിസ്ട്രി തരുന്നുണ്ട് അല്ലെ. ഫിസിക്സും കെമിസ്ട്രിയും തരുന്നുണ്ട്. ഫിസിക്സ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ചലനം ബലം എന്ന് പറയുന്ന ചാപ്റ്റർ, ചലനവും ബലവുമാണ് നമ്മൾ ഫസ്റ്റ് പഠിച്ചത്. ആ ചാപ്റ്റർ മുഴുവനായിട്ട് നിങ്ങൾ പഠിച്ചു എന്ന് വിചാരിക്കുന്നു. അതിൽ ഇനി SCRT ബുക്കിൽ എക്സ്ട്രാ ആയിട്ട് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് SCRT സോഷ്യൽ സയൻസ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് SCRT സയൻസ് തരും, ജനറൽ സയൻസ് തരും. ഓക്കെ, അതിന് മുമ്പായിട്ട് തന്നെ എന്ത് ചെയ്യുക, ചാപ്റ്റേഴ്സ് പഠിച്ചു വെക്കുക. ആ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യവും ഞാൻ ഇനി SCRT ക്ലാസ് എടുക്കുമ്പോൾ പറയില്ല. അപ്പൊ അടുത്തതായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് പ്രകാശവും ശബ്ദവും എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിൽ നമുക്ക് പ്രകാശം വെച്ച് തന്നെ തുടങ്ങാം. അപ്പൊ പ്രകാശവുമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള രണ്ട് വീഡിയോസ് ഞാൻ താഴെ കൊടുക്കാം. ആ രണ്ട് വീഡിയോസും നിങ്ങൾ നാളത്തേക്ക് പഠിച്ചു വെക്കുക. ഈ SCRT സോഷ്യൽ സയൻസ് പഠിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ സയൻസും ജനറൽ സയൻസും ഫിസിക്സും കെമിസ്ട്രിയും പഠിച്ചു വെക്കുക. ഓക്കെ, ഇപ്പൊ ഇന്നത്തെ ക്ലാസ് നോക്കാം. ഇന്ത്യയുടെ ഭാവി നിർണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളാണ്. ഇത് ആരുടെ വാക്കുകളാണ്? ഇന്ത്യയുടെ ഭാവി നിർണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളാണ്. ഇത് ആരുടെ വാക്കുകളാണ് എന്നാണ് ചോദിച്ചത്. DS കോത്താരിയുടെ വാക്കുകളാണിത്. ഓക്കെ, ഇന്ത്യയുടെ ഭാവി നിർണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളാണ്. ഇത് ആരുടെ വാക്കുകളാണ്? DS കോത്താരിയുടെ വാക്കുകളാണ്. നെക്സ്റ്റ് നോക്കാം, ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച വർഷം. ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച വർഷം 1986. ഓക്കെ, ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ചത് 1986. നെക്സ്റ്റ് നോക്കാം, ഡോക്ടർ രാധാകൃഷ്ണ കമ്മീഷനെ നിയമിച്ച വർഷം. ഡോക്ടർ രാധാകൃഷ്ണ കമ്മീഷനെ നിയമിച്ച വർഷം 1948. ഓക്കെ, ഡോക്ടർ രാധാകൃഷ്ണ കമ്മീഷനെ നിയമിച്ചത് 1948. നെക്സ്റ്റ് നോക്കാം, ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷനെ രൂപീകരിച്ച വർഷം. ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷനെ നിയമിച്ച വർഷമാണ് ചോദിച്ചത്. 1952 ആൻസർ. ഡോക്ടർ രാധാകൃഷ്ണ കമ്മീഷൻ 1948, ലക്ഷ്മണസ്വാമി കമ്മീഷനെ നിയമിച്ചത് 1952. നെക്സ്റ്റ് നോക്കാം, DS കോത്താരി കമ്മീഷനെ നിയമിച്ച വർഷം. DS കോത്താരി കമ്മീഷനെ നിയമിച്ച വർഷം 1964. ഓക്കെ, 1964 DS കോത്താരി കമ്മീഷനെ നിയമിച്ചത്. ഇതെല്ലാം പഠിച്ചു വെക്കുക. കമ്മീഷൻ ഏത് വർഷമാണ് ഓരോ കമ്മീഷനുകളും നിയമിച്ചത് എന്ന് ചോദിക്കും. ഓക്കെ, അപ്പോൾ എല്ലാം പഠിച്ചു വെക്കുക. പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ എല്ലാം ഓർമ്മയിൽ നിൽക്കും. പ്രാക്ടീസ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ പോയിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നോക്കാം, സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കാനായി നിയമിച്ച കമ്മീഷൻ. സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കാനായി നിയമിച്ച കമ്മീഷൻ ഡോക്ടർ രാധാകൃഷ്ണ കമ്മീഷനാണ്. ഓക്കെ, ഡോക്ടർ രാധാകൃഷ്ണ കമ്മീഷനാണ് സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കാനായി നിയമിച്ച കമ്മീഷൻ. ഡോക്ടർ രാധാകൃഷ്ണ കമ്മീഷൻ. നെക്സ്റ്റ് നോക്കാം, UGC നിലവിൽ വന്നത് ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്? UGC എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ. അപ്പൊ UGC നിലവിൽ വന്നത് ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്? ഡോക്ടർ രാധാകൃഷ്ണ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്. UGC നിലവിൽ വന്നത് ഡോക്ടർ രാധാകൃഷ്ണ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്. നെക്സ്റ്റ് നോക്കാം, സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെ കുറിച്ച് പഠിക്കാനായി നിയോഗിച്ച കമ്മീഷൻ. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് പഠിക്കാനായി നിയോഗിച്ച കമ്മിറ്റി ഏതാണ്? ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷനാണ്. ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷനാണ് സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് പഠിക്കാനായി നിയോഗിച്ച കമ്മീഷൻ. നെക്സ്റ്റ് നോക്കാം, ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കിയത് ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്? ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കിയത് ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് എന്നാണ് ചോദിച്ചത്. ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കിയത്. ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ. നെക്സ്റ്റ് നോക്കാം, അധ്യാപകർക്ക് പരിശീലനം നൽകാനുള്ള സമിതി രൂപീകരിച്ചത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്? അധ്യാപകർക്ക് പരിശീലനം നൽകാനുള്ള സമിതി രൂപീകരിച്ചത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്? ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് അധ്യാപകർക്ക്
പരിശീലനം നൽകുന്നതിനായിട്ടുള്ള സമിതി രൂപീകരിച്ചത്. ഓക്കെ, ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. നെക്സ്റ്റ് നോക്കാം, വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതിന് നിയമിച്ച കമ്മീഷൻ. വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതിന് നിയമിച്ച കമ്മീഷൻ, ഡി എസ് കോത്താരി കമ്മീഷൻ. ഓക്കെ, ഡി എസ് കോത്താരി കമ്മീഷനാണ് വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതിന് നിയമിച്ച കമ്മീഷൻ, ഡി എസ് കോത്താരി കമ്മീഷൻ. 10+2+3 എന്ന മാതൃകയിൽ വിദ്യാഭ്യാസം നൽകണമെന്ന് നിർദ്ദേശിച്ച കമ്മീഷൻ. 10+2+3 എന്ന മാതൃകയിൽ വിദ്യാഭ്യാസം നൽകണമെന്ന് നിർദ്ദേശിച്ച കമ്മീഷൻ, ഡി എസ് കോത്താരി കമ്മീഷനാണ്. ഡി എസ് കോത്താരി കമ്മീഷനാണ് 10+2+3 എന്ന മാതൃകയിൽ വിദ്യാഭ്യാസം നൽകണമെന്ന് നിർദ്ദേശിച്ച കമ്മീഷൻ, ഡി എസ് കോത്താരി കമ്മീഷൻ. നെക്സ്റ്റ് നോക്കാം, സെക്കൻഡറി തലത്തിൽ തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസം നൽകണമെന്ന് നിർദ്ദേശിച്ച കമ്മീഷൻ. സെക്കൻഡറി തലത്തിൽ തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസം നൽകണമെന്ന് നിർദ്ദേശിച്ച കമ്മീഷൻ. ആൻസർ, ഡി എസ് കോത്താരി കമ്മീഷനാണ്. ടി എസ് കോത്താരി കമ്മീഷനാണ് സെക്കൻഡറി തലത്തിൽ തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസം നൽകണമെന്ന് നിർദ്ദേശിച്ച കമ്മീഷൻ, ഡി എസ് കോത്താരി കമ്മീഷൻ. എല്ലാം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പം തന്നെ കേട്ട ഉടനെ പോയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, 2-3 തവണ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഇത് ഓർമ്മയിൽ നിൽക്കും. ഓരോ ക്വസ്റ്റ്യൻസ് കാണുമ്പോഴും ഏതാണ് ആൻസർ എന്ന് മനസ്സിലാകും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. ഓക്കെ, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ്. നെക്സ്റ്റ്, ആരുടെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? ആരുടേതാണ്? മൗലാന അബ്ദുൽ കലാം ആസാദിന്റേതാണ് അല്ലെ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്. എന്നാണ് ദേശീയ വിദ്യാഭ്യാസ ദിനം? ദേശീയ വിദ്യാഭ്യാസ ദിനം എപ്പോഴാണ്? നവംബർ 11. ഓക്കെ, നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനം. നെക്സ്റ്റ് നോക്കാം, സമഗ്ര ശിക്ഷാ അഭയാൻ നിലവിൽ വന്ന വർഷം. സമഗ്ര ശിക്ഷാ അഭയാൻ നിലവിൽ വന്ന വർഷം 2018. ഓക്കെ, 2018 സമഗ്ര ശിക്ഷാ അഭയാൻ നിലവിൽ വന്നത്. 2018. വിദ്യാഭ്യാസ അവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയത് എപ്പോൾ? വിദ്യാഭ്യാസ അവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയത് എപ്പോൾ, ഏത് വർഷമാണ് എന്നാണ് ചോദിച്ചത്. 2009 വിദ്യാഭ്യാസ അവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയത്. 2009. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എപ്പോൾ? നെക്സ്റ്റ്, വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എപ്പോൾ? 2010 April 1. ഓക്കെ, 2010 April 1 വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത്. പാർലമെന്റ് പാസാക്കിയത് 2009. എത്രാമത്തെ ഭേദഗതിയിലാണ് പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയത്? എത്രാമത്തെ ഭേദഗതിയിലാണ് പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയത്? 86 ഭേദഗതിയിലാണ് പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയത്. 86 ഭേദഗതി. നെക്സ്റ്റ്, 6-14 ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയ ആർട്ടിക്കിൾ. ഭേദഗതി നമ്മൾ പറഞ്ഞു, 86 ഭേദഗതിയാണ്. ഇനി ആർട്ടിക്കിൾ ആണ് ചോദിച്ചത്, 21A. ഓക്കെ, 21A ആണ്. 6-14 ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയത്, ആർട്ടിക്കിൾ 21A. നെക്സ്റ്റ്, സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം. സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹിയാണ് സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം, ന്യൂഡൽഹി. ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനവും എവിടാണ്? ന്യൂഡൽഹി തന്നെയാണ്. ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനവും ന്യൂഡൽഹിയാണ്. നെക്സ്റ്റ്, സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം. സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം എവിടാണ്? ന്യൂഡൽഹി.
ഓക്കെ. ഈ പറഞ്ഞ മൂന്നിന്റെയും ആസ്ഥാനം എവിടാണെന്ന് ചോദിച്ചാൽ ന്യൂഡൽഹി തന്നെയാണ്. നെക്സ്റ്റ്, നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ആസ്ഥാനം, അതും ന്യൂഡൽഹി തന്നെയാണ്. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ആസ്ഥാനവും ന്യൂഡൽഹി തന്നെയാണ്. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം, നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനവും ന്യൂഡൽഹിയാണ്. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനവും ന്യൂഡൽഹിയാണ്. അപ്പോൾ ഇപ്പൊ പഠിച്ചതിന്റെ എല്ലാം ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി തന്നെയാണ്. നെക്സ്റ്റ് നോക്കാം. താഴെ കൊടുത്തവയിൽ ഇന്ത്യക്ക് അകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചാരണം ലക്ഷ്യമിട്ട സ്ഥാപനം. താഴെ കൊടുത്തവയിൽ ഇന്ത്യക്ക് അകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചാരണം ലക്ഷ്യമിട്ട സ്ഥാപനം. കലകളുടെ പ്രചാരണം ലക്ഷ്യമിട്ടതാണ്. അപ്പൊ ഏതാണ്? ലളിതകലാ അക്കാദമിയാണ്. ഓക്കെ, ലളിതകലാ അക്കാദമിയാണ് ഇന്ത്യൻ കലകളുടെ പ്രചാരണം ലക്ഷ്യമിട്ട സ്ഥാപനം. അടുത്തത്, ഇന്ത്യൻ ഭാഷാ സാഹിത്യത്തിന്റെ ഉന്നമനം ലക്ഷ്യമിട്ട് തുടങ്ങിയ സ്ഥാപനം. ഇന്ത്യൻ ഭാഷാ സാഹിത്യത്തിന്റെ ഉന്നമനം ലക്ഷ്യമിട്ട് തുടങ്ങിയ സ്ഥാപനം സാഹിത്യ അക്കാദമിയാണ് ആൻസർ. ഓക്കെ, സാഹിത്യ അക്കാദമിയാണ് ഇന്ത്യൻ ഭാഷാ സാഹിത്യത്തിന്റെ ഉന്നമനം ലക്ഷ്യമിട്ട് തുടങ്ങിയ സ്ഥാപനം. പഞ്ചശീല തത്വം ഒപ്പുവെച്ചത് ആരൊക്കെ തമ്മിലാണെന്നാണ് ചോദിച്ചത്. പഞ്ചശീല തത്വം ഒപ്പുവെച്ചത് ആരൊക്കെ തമ്മിൽ? ജവഹർലാൽ നെഹ്റുവും ചൗ എൻ ലായും തമ്മിലാണ് പഞ്ചശീല തത്വം ഒപ്പുവെച്ചത്. ഓക്കെ, ജവഹർലാൽ നെഹ്റുവും ചൗ എൻ ലായും. ചൗ എൻ ലായ് എന്ന് പറയുന്നത് ചൈനീസ് പ്രധാനമന്ത്രിയാണ്. അതുപോലെ ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. അപ്പൊ ഇന്ത്യയും ചൈനയും തമ്മിൽ ഒപ്പുവെച്ചതാണ്. രാജ്യം ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യയും ചൈനയും തമ്മിലാണ് പഞ്ചശീല തത്വത്തിൽ ഒപ്പുവെച്ചത്. ആരൊക്കെ തമ്മിലാണെന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റുവും ചൗ എൻ ലായും തമ്മിലായിരുന്നു ഒപ്പുവെച്ചത്. നെക്സ്റ്റ്, പഞ്ചശീല തത്വം ഒപ്പുവെച്ച വർഷം, പഞ്ചശീല തത്വം ഒപ്പുവെച്ച വർഷം 1954. ഓക്കെ, 1954 ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വത്തിൽ ഒപ്പുവെച്ചത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ ഇന്ന് ഞാൻ പഠിക്കാൻ തന്ന ഫിസിക്സിലെ ലൈറ്റ് പ്രകാശം എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുക. ഓക്കെ, അതിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ പോയിട്ട് നിങ്ങൾ ആ ചാപ്റ്റർ പഠിച്ചു വെക്കുക. വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്. ചോദ്യം എന്തായാലും ആ ചാപ്റ്ററിൽ നിന്ന് വരും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.